ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ പെട്ടെന്നൊക്കെ മധുനം കഴിക്കണം എന്ന് തോന്നുമ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഞാനൊരു പത്ത് സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് കഴിയുകൊണ്ടൊന്ന് മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡെല്ലാം ഞാൻ മുറിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ് പാലിൻ്റെ അളവ് ഞാൻ പ്രത്യേകം പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് കുതിർത്തെടുക്കാൻ ആവശ്യമായ പാലാണ് വേണ്ടത് അപ്പം ബ്രെഡിനനുസരിച്ച് ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഇനി കുറേശ്ശെ പാൽ ഈ ബ്രെഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കുക ആദ്യം തന്നെ ഞാൻ നാല് ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് എടുത്തത് ഇനി നമുക്ക് കുഴച്ച് കൊടുക്കുക കുഴയ്ക്കുന്ന സമയത്ത് പാൽ ആവശ്യമാവണമെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ ബ്രെഡ് ബ്രെഡെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയ ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ബോളാണ് എനിക്ക് കിട്ടിയത് ബോൾസിൻ്റെ വലുപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ഫ്രൈ ചെയ്ത ബോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിന് ഞാനിവിടെ ഈ ചെറിയ കപ്പിൽ ഷുഗറാണ് എടുത്തത് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മൂന്ന് ഏലക്കായ ചതച്ചതോടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി തിളപ്പിച്ച് സിറപ്പാക്കിയെടുക്കണം ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങീര് ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് തണുക്കുമ്പം സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ബൗൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഓയില് ചൂടാവുമ്പോൾ നമുക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം വളരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഉള്ള് വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് ബോൾസ് ഫ്രൈ ചെയ്യാൻ നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത് ഇരുമ്പ് ചട്ടിയൊക്കെ ആകുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു സൈഡ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കാം നമ്മുടെ ബൗൾസൊക്കെ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഫ്രൈ ചെയ്തിരിക്കുന്ന ബൗൾസ് ഒക്കെ ഇനി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ബൗൾസ് ഷുഗർ ഇടുന്ന സമയം നല്ല ചൂടായിരിക്കണം അതുകൊണ്ട് ഷുഗർ സിറപ്പ് ഒന്നുകൂടി ബോയിൽ ചെയ്യാം ഇനി ഓരോന്നായിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ബോൾസ് ഇട്ട ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതിന് തണുക്കുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് ഇത് വളരെ ഈസിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടേക്ക് കെയർ